ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് സമരസമിതി മുന്നോട്ട് വെച്ച 7 കാര്യങ്ങളായിരുന്നു. ഈ 7 കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് അത് പരിശോധിക്കുകയും അതിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, 7-ൽ എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഉള്ളത്, ഒന്ന് മണ്ണെണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. മണ്ണെണ്ണയുടെ കാര്യം അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഡൽഹിയിൽ പോവുകയും ബന്ധപ്പെട്ട മന്ത്രിയുമായി ആ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അതിലൊരു തവണ മന്ത്രിതല ചർച്ചയും അതിനുശേഷം ഉദ്യോഗതലത്തിലുള്ള മറ്റൊരു ചർച്ചയും ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവപൂർണമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കഴിയുന്നത്ര പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കാമെന്നുള്ള മന്ത്രി വാക്കും തന്നിട്ടുണ്ട്. അതിൽ മറ്റൊരു കാര്യം, വിഴിഞ്ഞൻ പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലവിൽ രാജ്യ താല്പര്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു കരാറാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കേവലം ഒരു സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോർട്ടല്ല അവിടെ നിർമ്മിക്കുന്നത്. രാജ്യത്തുള്ള കാർഗോ സംവിധാനത്തിൽ, ഷിപ്പിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങളും GDP ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് ഗവൺമെന്റ് അതിനെ കാണുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ പോർട്ട് ഒപ്പുവെച്ച് അതിനുശേഷം അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. ഈ ഗവൺമെന്റിന് ഒരു സുപ്രഭാതത്തിൽ ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ കഴിയില്ല. അത് അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അതിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിർത്തിവെക്കാതെ തന്നെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പറിക്കാൻ സമിതിയെ വെക്കുക എന്നുള്ളതാണ്. അതിനും സർക്കാർ തയ്യാറായ കാര്യം അവർ അറിയിച്ചതാണ്. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും നിൽക്കാതെ വീണ്ടും ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യങ്ങൾക്ക് ഉതകുന്നതാണോ എന്നുള്ളത് സമരസമിതിയുടെ ആളുകൾ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള 3 മന്ത്രിമാർ ഇതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ. സമരം അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. മിക്ക കാര്യങ്ങളിൽ, ഇപ്പോൾ പുനരധിവാസം പോലെ കാര്യങ്ങളിൽ 10 ദിവസത്തിനകം തന്നെ തീരുമാനം ഉണ്ടാക്കി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവിടെ സമരം നീട്ടിക്കൊണ്ടുപോവുകയല്ല, സംസ്ഥാന താല്പര്യങ്ങളോട് കണക്കിലെടുത്ത് സമരസമിതിയുടെ ബന്ധപ്പെട്ടവർ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അത് അവസാനിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾക്കുള്ളത്. നോക്കൂ, ഈ കാര്യത്തിൽ നമ്മൾ ഇതിനു മുമ്പും ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു ഉപാധികളും ഗവൺമെന്റ് മുന്നോട്ട് വെച്ചില്ല, സമരസമിതിയും അന്ന് മുന്നോട്ട് വെക്കേണ്ടായില്ല. പ്രധാനമായും ഈ പറഞ്ഞ 7 കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഇവിടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചതും ഇതേപോലെ തന്നെ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും അവർക്ക് മെസ്സേജ് കൊടുത്തു, അവർ സന്നദ്ധത അറിയിക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തു.